നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു പകൽ സമയത്ത് എൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇതൊരു നോർമൽ ദിവസമാണ്. ചില ദിവസങ്ങൾ ഇതുപോലെ അല്ലായിരിക്കും, എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് ലോക്ക്ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ചേട്ടന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചോറ് ഒന്നും പൊതിക്കെട്ടി കൊടുക്കണ്ട. അതുകൊണ്ട് താമസിച്ചാണ്, 6 മണി 6:30 ആവും ഇപ്പോൾ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ വെളുപ്പിന് എണീച്ച് എല്ലാം റെഡിയാക്കണ്ടേ. അന്നേരമൊക്കെ ഇതുപോലൊന്നും ആയിരിക്കത്തില്ല. രാവിലെ എണീറ്റാൽ ഉടനെ നല്ല കടുപ്പത്തിലൊരു ചായ, കുറച്ച് ഇഞ്ചി ഇട്ടാണ് അകത്തുന്നത്. ചായ ഇനത്തി കുടിക്കുകയാണ് പ്രധാന ജോലി. ഈ ചായ കിട്ടിയാലേ നമുക്ക് ഒരു ഉന്മേഷമാകത്തുള്ളൂ രാവിലെ ജോലി ചെയ്യാനെ കൊണ്ടുള്ള. ഇത് ഞങ്ങളുടെ സുന്ദരിയാണ്, ഞങ്ങൾ തുന്തരു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങളെ കാത്ത് രാവിലെ ഇരിക്കുകയാണേ. ഇനി ഞാൻ ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് പുറത്തോട്ടിറങ്ങിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. കുറച്ച് കോഴികളും പട്ടിയും മുയലും ഒക്കെ ഉണ്ട്. അപ്പം കൂടാതെ മുറ്റം അടിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള വെളിയിലുള്ള ജോലികൾ. കൂട്ടത്തിൽ രാവിലെ തന്നെ അരി കഴുകി അടുത്ത് ഇടുന്നതാണ് ഒരു ജോലി. അപ്പം മുറ്റമൊക്കെ ഒരുപാട് മുറ്റമൊന്നുമില്ല, ഉള്ളത് രാവിലെ തന്നെ അടിച്ചു വരും. അതിനുശേഷം ഈ കൊറോണ തുടങ്ങിയ പിന്നെ ഉള്ള ഒരു ശീലമാണ്, രാവിലെ അരി അടുപ്പത്തിടുമ്പം തന്നെ പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിനകത്തിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഒരാവി പിടിക്കൽ. അപ്പം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിനകമൊക്കെ മൂള് തൂത്തു വൃത്തിയാക്കും. ഇനിയും ബാക്കിയുള്ള നമ്മൾ വളർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കൊടുക്കും. രാത്രിയിൽ നല്ല സേഫായിട്ട് അടച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അവർക്കുള്ള ഫുഡ്, അവരുടെ കൂട്, ഇപ്പോൾ പട്ടിയുടെയൊക്കെ കൂടൊക്കെ ആണെങ്കിൽ വെള്ളവും ലോഷനും ഒക്കെ ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കും. അതിനുശേഷം നമ്മൾ രാവിലത്തേനുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കും. ഇപ്പോൾ താമസിച്ച് എണീക്കുന്നതുകൊണ്ട് താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മീൻകറി ഇരുന്നത് കൊണ്ട് വേറെ വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ദേവു ചപ്പാത്തി കഴിക്കുകയാണ്, അവളിത് കഴിക്കും. ശ്രീകുട്ടന് പക്ഷേ ചപ്പാത്തി വേണ്ട, അവന് കുറുക്ക് മതി. രാവിലെ കുറുക്കാണ് അവന് കഴിക്കാറ്. അവന് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ നമ്മൾ കഴിപ്പിക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അവന് കഴിപ്പിക്കാതിരിക്കുന്നതാണ് എൻ്റെ കുറേ സമയം പോകുന്നത്. ഞാൻ കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് അവന് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ അവനെയും കൊണ്ട് കഴിപ്പിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പം ഞാനോർത്ത് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് കഴുകി ഇട്ടാലേ ഉണങ്ങിക്കിട്ടുമല്ലോ. മഴയാകുമ്പോൾ ഇതൊക്കെ കഴുകിയിട്ടാലേ ഉണങ്ങിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം തോട്ടിൽ പോയി ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ്, വലിയ വലിയ തുണികളൊക്കെ ഉള്ളതെല്ലാം കഴുകിയിട്ടു. എന്തായാലും ഭാഗ്യത്തിന് അന്ന് മഴ പെയ്തില്ല, തുണിയെല്ലാം ഉണങ്ങിക്കിട്ടി. ചേട്ടനിവിടെ കുറച്ച് കൃഷിപ്പണികളൊക്കെയാണ്, ചേട്ടന് കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെയാണ്. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. ഞങ്ങൾ എണീക്കുന്ന മുമ്പേ ചേട്ടൻ എണീച്ചു. അപ്പം ചേട്ടനൊരു എക്സസൈസും ആകുമല്ലോ. അങ്ങനെ പുള്ളി ഭയങ്കര പരിപാടികളാണ്. ഇവിടെ ഞാൻ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തിനേക്ക് ചോറ് റെഡിയായിട്ടുണ്ട്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയും കൂട്ടാനും പ്രത്യേകിച്ച് വെക്കാനും കൊണ്ട് ചീമച്ചേമ്പ് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തോരൻ വെക്കാമെന്ന് കരുതി. ചീമച്ചേമ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനത് സവോള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, തേങ്ങാപ്പീര, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് നല്ലതുപോലെ തിരുമി കടു പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഒരു കൈവെള്ളം കുടഞ്ഞും ആവിയിൽ വേവിച്ചെടുത്താണ് ഇത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ സമയം ന്യൂസ് കാണുകയായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസമായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കണ്ടു. കുറേ സമയം അങ്ങനെ പോയി. ചോറ് കഴിച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് ജോലിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അതിന് സമയം കിട്ടാറില്ല. അങ്ങനെ ചോറൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ്
വൈകുന്നേരം ഒരു ചായ പതിവാണ്. അപ്പം ചായയോടൊപ്പം ചേട്ടൻ പുറത്തു പോയിട്ട് വരുന്ന ദിവസമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരും. അല്ലാത്ത ദിവസം നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചായക്കുള്ള കടി ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ചക്ക കുറച്ചിരിപ്പുണ്ടായിരുന്നു, വരിക്കൽ ചക്ക. അപ്പം ഞാൻ അത് അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഗോതമ്പ് മാവും ശർക്കര പനിയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി കുറച്ച് ജീരകവും എള്ളും ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ കുഴച്ച് വയണയിലേക്കകത്തിൽ ഒരപ്പം ഉണ്ടാക്കി. അപ്പം ഇന്നത്തെ ചായക്കടി അതാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അടുത്ത ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെ പോയി. അപ്പം എൻ്റെ ഒരു ദിവസം നോർമൽ ദിവസം ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ബൈ ബൈ.